സിനിമാ തേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എടപ്പള്ളി വനിതാ വിനീത തിയേറ്ററിലാണ്. ഇവിടെ ഇപ്പോൾ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പ്രേക്ഷകർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താണ് റിവ്യൂ എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. സൂപ്പറായിട്ടുണ്ട്. ലിജോ ജോസിൻ്റെ മാജിക് തന്നെ പറയാം. ഓരോ പടങ്ങളും വളരെ വ്യത്യസ്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. മമ്മൂട്ടിയുടെ ആക്റ്റ് ആക്ടിങ് ആണ്, ഒന്നും പറയല്ല. ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ് മൂവി. നല്ല കോമഡി എലമെന്റ്സ് ആണെങ്കിലും എല്ലാം നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര നാൾ കണ്ടുപോലത്തെ ഒരു പടങ്ങളോ ഒന്നും ഒരു ടൈപ്പല്ല. മമ്മൂക്കയുടെ വേറിട്ടൊരു കഥയും വേറിട്ടൊരു കഥാപാത്രവും എടുത്തിരിക്കുന്നത് എല്ലാം കൊണ്ടും, സിനിമയുടെ ഡയറക്ഷൻ എല്ലാം അടിപൊളിയാണ്. വേറിട്ടൊരു അനുഭവമാണ്, വേറിട്ട് നല്ലൊരു ഫീലുമാണ്. അത്യാവശ്യം നല്ല തമാശ, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. അവാർഡിനുള്ള സാധ്യത കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത് അതിന് മാത്രം നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ നല്ല പടമാണ്. ഒരു ഡിഫറൻറ്റ് സ്റ്റോറിയാണ്. മമ്മൂക്ക രക്ഷയില്ല. മമ്മൂക്കയുടെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആക്ടിങ് ആണ്. മമ്മൂക്കയുടെ മെയിൻ ഹൈലൈറ്റ് എന്താ പറയുക, ആള് എന്താ പറയുക, ഒരു സിനിമ കഴിയുന്നതോടെ ആളുടെ ആക്ടിങ് വേറെ ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് സിനിമയുടെ. എല്ലാ ജോണറിലെ ആൾക്കാർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല, പക്ഷേ മമ്മൂക്ക രക്ഷയില്ല. എൽ ജി പിയുടെ ഒരു ഇതുവരെ ഇറങ്ങിയ പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വേറൊരു പാറ്റേൺ തന്നെയാണ്. എൽ ജി പിയുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കില്ല. അങ്ങനത്തെ രീതിയിലാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. മമ്മൂക്കയെ നല്ലതായിട്ട് എന്താ പറയുക, യൂസ് ചെയ്യുന്നത് മാത്രമല്ല, കാരണം മമ്മൂക്കയെ കുറിച്ച് അറിയാലോ, ആക്ടിങ് വേറെ ഒരു ലെവൽ തന്നെയാണ്. സൂപ്പർ, ഒരു രക്ഷയില്ല. നല്ല മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് ഒരു പടമായിട്ട് തന്നെ പറയാൻ പറ്റും. പിന്നെ എൽ ജെ പി മമ്മൂക്കയും കൂടെ ഒന്നിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നിച്ചപ്പം കൊള്ളാം, നല്ലൊരു ഫാൻറ്റസി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് അങ്ങനത്തെ. പിന്നെ ചുമ്മാ മമ്മൂട്ടീനെയും കൊണ്ട് വെള്ളാനെങ്കിൽ കൊണ്ട് പോയതല്ല, അത് വണ്ടർ അടിച്ചിരിക്കുവാണ്. അത് ഇതുപോലൊരു പടം മമ്മൂട്ടിയുടെ കരിയറിൽ ബെസ്റ്റാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലോക സിനിമയിൽ ആരും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടില്ല. അത്ര വെറൈറ്റിയാണ് പടം. തിയേറ്ററിൽ തന്നെ കാണുക, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശ്രദ്ധിച്ചിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളത്. ഓരോ കഥ ഓരോ സീൻ വരുമ്പോഴും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അതിൻ്റെ തീമുണ്ട്. അത് അത്ര ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ തമിഴ് അറിയാവുന്നവർ, തമിഴാണ് മുഴുവൻ, ശ്രദ്ധിച്ചിരുന്നതല്ല മനസ്സിലാവും. ഒരു കുഴപ്പമില്ല. മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് ഒന്നും പറയാനില്ല. നമ്മൾ പ്രതീക്ഷിച്ചതല്ല, അതിന് മുകളിൽ കിട്ടി. ഇത്രയും അത്ഭുതമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നൻപകൽ നേരത്തെ മയക്കം ഒരു മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണ് അത് ഏറ്റവും ടോപ്പ് നോച്ച് ആയിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക, സ്റ്റാർട്ടിങ് ഒരു സ്ലോ പേസാണ് പടം. പക്ഷെ എടുത്തേക്കുന്ന രീതിയായാലും കുറച്ച് നർമ്മം കലർന്ന രീതിയിലേക്ക് എടുത്തേണത്. ഒരു നൻപകൽ നേരത്തെ മയക്കം കഴിയുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് ആണ് ഈ പടം. ബാക്കി കൂടുതൽ പറയാൻ സ്പോയിലേഴ്സ് ആകുന്നില്ല. വന്ന തിയേറ്ററിൽ ഒന്ന് കാണാവുന്ന മൂവിയാണ്. ആ പടം റെക്കമെൻഡേഷൻ, ഇത് ഒരു 75% മൂവിയിൽ തമിഴാണ്. മലയാളം 25% ഉള്ളൂ. അപ്പം കുറച്ച് തമിഴ് മനസ്സിലാക്കിയാലും നല്ലതായിരിക്കും. കാരണം കുറച്ച് ഡീറ്റെയിൽസൊക്കെ മനസ്സിലാകാൻ നല്ലതായിരിക്കും. കാരണം ഒരു ഫസ്റ്റ് ഒരു മുക്കാ ഭാഗം കഴിയും, അല്ലെങ്കിൽ ആ ഭാഗം കഴിയുമ്പോഴേക്കും പിന്നെ മൊത്തം തമിഴാണ്. അത് മാത്രം ഒരു തമിഴ് മൂവി അത് ഫീൽ ആയിട്ട് കണ്ട ഇതായിരിക്കും. മൊത്തത്തിൽ അടിപൊളിയാണ്. എനിക്ക് മമ്മൂട്ടി എൽ ജെ പി ഉണ്ട്, എന്നാലും അത് മമ്മൂട്ടിയാണ്. രക്ഷയില്ല. മമ്മൂക്ക സ്കോർ ചെയ്തു അത്ര അടിപൊളിയായിട്ട്. ഈ അടുത്ത കാലത്ത് ഇത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ മമ്മൂട്ടി. ആ ക്യാരക്ടർ ആയാലും ഞാൻ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലേഴ്സ് ആയി പോകും. നിങ്ങൾ കണ്ടു നോക്കി. ലിജോ ഏട്ടൻ്റെ ലൂപ്പിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ശരിക്കും അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക നടനെ വിസ്മയം ഭയങ്കര അടിപൊളിയുണ്ട്. പിന്നെ ഓരോ എക്സ്പ്രഷൻസ് ആണെങ്കിലും പിന്നെ ഇതിൻ്റെ അകത്തുള്ള ചെറിയൊരു മൂമെൻ്റ് ആണെങ്കിലും പുള്ളി ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറഞ്ഞില്ലേ മോഹൻലാലിൻ്റെ കണ്ണൊക്കെ അഭിനയിക്കുന്ന പറഞ്ഞിട്ട്, ശരിക്കും ഇതിൻ്റെ അകത്ത് മമ്മൂക്കയുടെ തല മുതൽ പാദം വരെ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം എന്താ അറിയോ, നമ്മുടെ ലിജോ ഏട്ടൻ്റെ ക്യാമറമാൻ ഇതിൽ അസോസിയേറ്റ് ചെയ്ത ക്യാമറ ഭയങ്കര ലക്കിയാണ്. കാരണം പുള്ളി ഓടി പുറകെ ചെന്ന് പിടിക്കേണ്ട ഒരു ഷോട്ട് പോലും ഇല്ല. എല്ലാ സ്റ്റാറ്റിക് ഫ്രെയിമാണ്. സ്റ്റാറ്റിക് ഫ്രെയിം അതും എങ്ങനെയാണെന്ന് പറയാം, നമ്മൾ സ്റ്റാറ്റിക് ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലോസ് ആണെന്ന് വിചാരിക്കും. ഒരിക്കലുമല്ല, സ്റ്റാറ്റിക് ഫ്രെയിം വൈഡായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അതിൽ ഒരാളെ എൻജോയ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. സ്റ്റാറ്റിക് ഫ്രെയിമിൽ വൈഡ് വെച്ചിട്ട് ഒരാളെ എൻജോയ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ഒരുപാട് ഇപ്പം ഒരു തവണ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ആയിരിക്കും അടുത്ത പ്രാവശ്യം കാണുമ്പോൾ. അതായത് ഒബ്ജക്റ്റിഫൈ ചെയ്യാനും അതിൽ ഒബ്സർവ് ചെയ്യാൻ ഇഷ്ടം പോലെ ഉള്ള പടമാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്താ പറയുക, ഇതിൻ്റെ തിരക്കഥ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ സാധനമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ തിരക്കഥകൾ വന്നാലാണ് മലയാള ഇൻഡസ്ട്രിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. കാരണം ഇത്രയും നാൾ നമ്മൾ കണ്ട ഇൻഡസ്ട്രി അല്ല, പല വ്യത്യസ്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് അതിനേക്കാൾ മികവുറ്റാക്കണം എന്നുണ്ടെങ്കിൽ അത്ര നല്ല അഭിനേതാക്കൾ വേണം. അപ്പം
അപ്പൊ ഇത് രണ്ടും ഒരാളുടെ വിജയമല്ല, ഫുൾ ടീമിന്റെ തന്നെ വിജയമാണ്. അത്രയ്ക്ക് അടിപൊളിയാണ് അവാർഡ് മൂവി എന്നുള്ള രീതിക്കാണോ പോകുന്നത്? ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ ഇറങ്ങിയ പടമാണ്, ഐ എഫ് എഫ് കെക്ക് വന്നൊരു പടമാണ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മളൊരു ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു ലോജിക്കില്ല. കാരണം ഫെസ്റ്റിവൽ പടങ്ങൾ ഇപ്പൊ നിങ്ങൾ ഏത് പടം നോക്കി കഴിഞ്ഞാലും ഒരു സ്ലോ പേസ് ഉണ്ട് പടത്തിന്. പക്ഷേ ഇതുവരെ ചെയ്ത ലിജോ ലിജോന്റെ പടങ്ങൾ പോലെയല്ല. ഇതിന്റെ അകത്ത് ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, അങ്ങനത്തെ ഒരു വേറെ ആ ലൂപ്പാണ്. ഭയങ്കര രസമുള്ള ഒരു ലൂപ്പാണ്. തിയേറ്ററിൽ കാണാൻ ഇല്ലെങ്കിൽ ഭയങ്കര മിസ്സായിരിക്കും. കാരണം ഇനി ഈ ഒരു സംഭവം ഇപ്പൊ പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാൻ പറ്റുമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. സോ ഉള്ള ടൈമിൽ വാച്ച് ചെയ്യാം, നല്ല ഒബ്സർവ് ചെയ്യേണ്ട പടമാണ്. തിയേറ്ററിൽ തന്നെ കണ്ട മൂവിയാണ്, കാരണം അതിന്റെ അകത്ത് ഓരോ എക്സ്പ്രഷൻസും ഭയങ്കര അടിപൊളിയാണ്, അതിന്റെ അകത്ത് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ ഫസ്റ്റ് പടമായിരുന്നു ഇത്, ഫസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത പടമായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ മമ്മൂട്ടി കമ്പനി എൽ ജെ പി ആയിട്ട് കമ്പയിൻ ചെയ്യണമെന്ന് അറിഞ്ഞപ്പോഴേ നമുക്ക് കിട്ടിയ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, ആ എക്സ്പെക്ടേഷൻ്റെ 100% നീതി പുലർത്തിയ പടമാണ്. എൽ ജെ പിയുടെ മേക്കിംഗ് ആണെങ്കിലും മമ്മൂക്കയുടെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ഭയങ്കര സുഖമാണ്. മമ്മൂക്ക മാത്രമല്ല അതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാ ആക്ടേഴ്സും, മെയിനായിട്ട് ചെറിയ ചെറിയ ആക്ടേഴ്സൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പുതിയ ആൾക്കാർ നമ്മൾ അധികം കാണാത്തവർ എല്ലാവരെയും മൈന്യൂട്ട് പെർഫോമൻസ് വരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവാർഡ് മൂവി എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഐ എഫ് എഫ് കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് അവാർഡ് മൂവിയാണ്, അവാർഡ് പാടത്ത് ഐ എഫ് എഫ് കെയിൽ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരിക്കലും അവാർഡ് പടമാണെന്ന് പറയുന്നില്ല, എല്ലാത്തരം പ്രേക്ഷകർക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. കാരണം നല്ലൊരു പടമാണ്, അവാർഡ് മൂവി എന്ന രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി നിർത്താൻ ആവശ്യമില്ല, പറ്റത്തുമില്ല. പെർഫോമൻസ് എന്ന് പറഞ്ഞാല് പുള്ളി എല്ലാ പടവും ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ തന്നെ ഓരോ പടത്തിൽ പുതിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി മിനുക്കിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനകത്തും ഇനിയിപ്പം അടുത്ത പടം വരുമ്പോൾ വരുന്നവരെ ഇതായിരിക്കും പുള്ളിയുടെ കരിയർ ബെസ്റ്റ്, അടുത്ത പടം വരുമ്പോൾ അതായിരിക്കും കരിയർ ബെസ്റ്റ്. അതുപോലെ തന്നെ ഈ പടത്തിൽ മാക്സിമം ചെയ്തിട്ടുണ്ട്, എൽ ജെ പി അത് നല്ല രീതിയിൽ പകർത്തിയെടുത്തിട്ടുമുണ്ട്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വച്ചിട്ട് വന്നതാണ്. നൻപകൽ നേരത്തെ മയക്കം എന്നുള്ള പടം, ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകൻ, നമുക്കറിയാം അദ്ദേഹം നല്ലൊരു സംവിധായകൻ. എന്തുകൊണ്ട് എന്താ മമ്മൂക്ക എന്ന മഹാനടൻ എന്തുകൊണ്ട് ലിജോ ജോസ് പല്ലിയുടെ നമ്മൾ ചുരുളിക്ക് ശേഷം വരുന്നൊരു പടം എന്ന് ആലോചിക്കണം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പടം സെലക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ ആലോചിക്കും. അപ്പം അതിനകത്ത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമുക്ക് സിനിമ കാണാനുള്ള ഒരു ആകാംക്ഷ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മമ്മൂക്ക എന്ന നടനെ നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല, നമ്മൾ കഥാപാത്രത്തെ മാത്രം കാണുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് പകർന്നാട്ടം നടത്താനായിട്ട് മമ്മൂക്കും ആ രീതിയിൽ കാസ്റ്റ് ചെയ്യാനായിട്ട് സംവിധായകനായ എൽ ജെ പിക്ക് കഴിഞ്ഞു. ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾ ആരാണ്, അതേപോലെ നടന്മാർ നാട്ടുകാരാരാണ് എന്ന് മമ്മൂക്ക പോലും സംശയം പറഞ്ഞിട്ടുണ്ട്. അതായത് ആർട്ടിസ്റ്റുകൾ ആരാന്ന് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കും അത് തന്നെ മനസ്സിലാവും, ഇതിനകത്ത് പരിചയമുള്ള മുഖങ്ങൾ വളരെ കുറച്ചുള്ളൂ, ബാക്കിയുള്ളതും നമുക്ക് പരിചയമില്ലാത്ത മുഖങ്ങളാണ്. അതിൻ്റെ മേക്കിംഗ് ശൈലി കൊള്ളാം, ഒരു കൊമേഴ്സ്യൽ ഫിലിം അല്ല ഇത്, തീർച്ചയായിട്ടും ഒരു ഒരു അവാർഡ് ആ തരത്തിലുള്ള ഒരു ലെജറിൽ വരുന്ന ഒരു ഫിലിമാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലാക്കും. തമിഴ് സിനിമ തമിഴ് ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് തമിഴ് മലയാളം മിക്സ് ചെയ്താണ് ഇതിൻ്റെ സംഭാഷണം വരുന്നത്. എന്തായാലും ഒരു മമ്മൂക്കയുടെ ഒരു 20 പടം എടുക്കുന്നതിൽ ആ കൂട്ടത്തിലുള്ള ഒരു പടം ഇതായിരിക്കും. ഏറ്റവും നല്ല പടങ്ങൾ 20 പടം എടുക്കുകയാണെങ്കിൽ അതല്ലേ പടം ഈ കൂട്ടത്തിൽ കൂട്ടാം. പിന്നെ ഞാൻ മമ്മൂക്കയുടെ പടം കാണുന്ന 321-ാമത്തെ പടമാണ് ഇതിപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും മമ്മൂക്ക എന്ന നടന് ഇതിനകത്ത് കാണാൻ പറ്റില്ല, കഥാപാത്രം മാത്രം കാണാൻ പറ്റുള്ളൂ. ഡയറക്ഷൻ മമ്മൂക്കയുടെ ആദ്യത്തെ പടമാണ്. എങ്ങനെ തോന്നി? നല്ലതാ.